പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹത്തോടെ കാരുണ്യത്തോടെ ഞങ്ങൾ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് ഇതാ ഈ അൽത്താരയിൽ ദൈവം എഴുന്നള്ളിയിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുവാനും സ്നേഹിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും അലിയിപ്പിച്ചെടുക്കുവാനും സ്വയം ചെറുതായ അപ്പത്തിൻ്റെ രൂപത്തിൽ ദിവ്യകാരുണ്യമായി അൽത്താരയിൽ കർത്താവ് സന്നിഹിതനായിരിക്കുന്നു. മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കാം. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയമാണ് 3 മണി സമയം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ വലിയ കരുണ ലോകം മുഴുവനിലേക്കും ഒഴുകുന്ന സമയം. ഈ ഒരു നിമിഷം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുണയിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണം വയ്ക്കുന്നു. കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തത്തിലും തിരുജലത്താലും ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ആ കരുണക്കടലിൽ പൂർണ്ണമായും ഞങ്ങൾ ശരണപ്പെട്ടുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇനിയുള്ള നിമിഷം ദൈവത്തിൻ്റെ കരുണ ഏറ്റവും കൂടുതൽ അനുഭവേദ്യമാകുന്ന ചില അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവം ഇത്രമാത്രം കരുണയുള്ളവനാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. വചനത്തിലുടനീളം ദൈവം മനുഷ്യവംശത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ്, ദൈവം കരുണയുള്ളവനാണ്. സങ്കീർത്തനത്തിൽ എല്ലാ സങ്കീർത്തനത്തിലും ഒരുപോലെ സങ്കീർത്തകൻ പറയുന്ന കാര്യം, കർത്താവ് കരുണാലുവാണ്, കൃപാസമ്പന്നനാണ്. ഈ ഒരു കാര്യം മനുഷ്യവംശം മനസ്സിലാക്കണം എന്നുള്ള കാര്യം ദൈവം ആഗ്രഹിച്ചൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇത്രമാത്രം കരുണ നമ്മളോട് കാണിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കരുണയുള്ളവരായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുണയുള്ളവരാകണമെന്നുണ്ടെങ്കിൽ എപ്രകാരമാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത്, എപ്രകാരമാണ് ദൈവം ചരിത്രത്തിൽ ദൈവം കരുണ കാണിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ലൂക്കാസ് സുവിശേഷകൻ വർണ്ണിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രധാനമായും 3 ഉപമകളാണ് നമ്മൾ കാണുക. കാണാതെ പോയ ആടിൻ്റെ ഉപമയുണ്ട്, കാണാതായ നാണയത്തിൻ്റെ ഉപമയുണ്ട്, 3-ാമതായിട്ട് ധൂർത്തപുത്രൻ്റെ ഉപമ. കാണാതായ ആടിൻ്റെ ഉപമയിൽ ആടിനെ നഷ്ടപ്പെടുന്നത് ആലയ്ക്ക് പുറത്താണ്. അതായത് കൂട്ടത്തിൽ നിന്ന് വേർപിരിഞ്ഞ് പോയി പുറത്തേക്ക് പോയ സമയത്ത് ആടിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കൂട്ടം തെറ്റിപ്പോയി, മുൾച്ചെടികൾക്കിടയിൽ അവൻ കുടുങ്ങിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഉപമയിലെ ആ ഒരു ആടിൻ്റെ ആലയ്ക്ക് പുറത്ത് പോയി കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ നിലവിളിക്കാൻ മാത്രമേ അവന് സാധിക്കുന്നുള്ളൂ. ആടിന് ആടിൻ്റെ നിലവിളി കേട്ട് അവനെ തപ്പിയിറങ്ങുന്ന നല്ല ഇടയൻ അവൻ കണ്ടെത്തുമ്പോൾ ഒത്തിരി സന്തോഷിക്കുകയാണ്. 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയതിനെ തേടിപ്പിടിക്കുന്ന നല്ലിടയൻ, ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയുടെ ഒരു പ്രതീകമായിട്ട് ഈ ഒരു ഉപമ നിൽക്കുകയാണ്. 2-ാമതായിട്ട് നമ്മൾ കാണുന്നത് കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമ. നാണയം നഷ്ടപ്പെട്ടത് വീടിനകത്ത് തന്നെയാണ്, പുറത്തേക്കെങ്ങും പോയില്ല, പക്ഷെ കാണാൻ പറ്റുന്നില്ല, നഷ്ടപ്പെട്ടു പോയി. ഈ ഒരു നഷ്ടപ്പെടലാണ് അവിടെ
കാണാതെ പോയ നാണയം തേടി പിടിക്കുവാനായിട്ട് വിളക്ക് കത്തിച്ച് ചൂലെടുത്തടിച്ച് വാരി ആ നാണയം കണ്ടെടുക്കുമ്പോൾ ഉണ്ടാക്കുന്നൊരു വലിയ സന്തോഷം. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ എപ്രകാരമാണ് എന്നുള്ളത് തെളിയിക്കുന്ന രണ്ടാമത്തെ ഉപമയാണ്. വീണ്ടും നമ്മൾ കാണുന്നത് ദൂർത്ഥപുത്രൻ്റെ ഉപമയിലും ഇതുപോലെ തന്നെ. ഒരു മകൻ തൻ്റെ കുടുംബത്തിൽ നിന്നും പുറത്തു പോവുകയാണ്, ദൂരദേശത്തേക്ക് പോവുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് പിതാവിനെ ഉപേക്ഷിച്ച്, പിതാവിൻ്റെ സ്നേഹത്തെ ഉപേക്ഷിച്ച്, കുടുംബ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോയി. അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത്. ആ ഒരു തെറ്റായ ചിന്താഗതിയിൽ വീണുപോയപ്പോൾ അവൻ പിതാവിന് നഷ്ടപ്പെട്ടവനായിട്ട് മാറുകയാണ്. വീണ്ടും അവൻ തിരിച്ചു വരുന്നു. അവന് സുബോധമുണ്ടാകുമ്പോൾ തിരിച്ചു വരുന്നു. അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു മകനുണ്ട്, മൂത്ത മകൻ. തിരിച്ചു വരുമ്പോൾ ഏറ്റവും അധികം ദേഷ്യപ്പെടുകയും അത് അവൻ്റെ തിരിച്ചു വരവ്, അനിയൻ്റെ തിരിച്ചു വരവിൽ സങ്കടപ്പെടുന്നതും അസ്വസ്ഥപ്പെടുന്നതുമായിട്ടുള്ളവൻ മൂത്ത സഹോദരനാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് ഉപമകളിലും നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു അപ്പൻ്റെ വലിയ വാത്സല്യം കാണാൻ സാധിക്കും. നല്ല ഇടയനയിലൂടെയും നാണയം ലഭിക്കുവാനായി പരിശ്രമം നടത്തുന്ന സ്ത്രീയെപ്പോലെ മകൻ്റെ തിരിച്ചു വരവിന് വേണ്ടി വഴിക്കുന്നതുമായിട്ട് അവന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ മനുഷ്യവംശത്തോട് എന്തുമാത്രം കരുണയുണ്ടെന്ന് കാണാൻ സാധിക്കും. ദൈവത്തിന് നമ്മുടെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മളുള്ള മനോഭാവമാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ കൂടെയായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു, ദൈവത്തിൻ്റെ ആ ഒരു വലിയ ബന്ധത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ മൂല്യം തിരിച്ചറിയാതെ പോകും. ഇതിനേക്കാളും വലിയ സുഖസൗകര്യങ്ങളും സമ്പത്തും സന്തോഷമൊക്കെ എനിക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ പുറത്താണ് എന്നുള്ള തെറ്റായ ബോധ്യം. കാണാതെ പോയ ആടിന് സംഭവിച്ചതും ദൂർത്ഥപുത്രന് സംഭവിച്ചതും ഒക്കെ ഇത് തന്നെയാണ്. എനിക്ക് ലഭിക്കുന്ന ഈ വലിയ സന്തോഷത്തെക്കാളും ഉപരി പുറത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുക. ഇവിടുത്തെ സന്തോഷമൊന്നുമല്ല. അങ്ങനെയുള്ള തെറ്റായ ചിന്തകളുമായി പലപ്പോഴും പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയപ്പോൾ നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറിയിട്ടുണ്ട്. അവിടെ നമ്മുടെ തിരിച്ചു വരവനായിട്ട് കാത്തിരിക്കുന്ന ദൈവസ്നേഹം, നമ്മുടെ നഷ്ടപ്പെടലിലും നമ്മളെ വീണ്ടെടുക്കുവാനായി കൈകൾ വിരിച്ച് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന പിതാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ വലിയ കരുണ. നീ നഷ്ടപ്പെട്ടവനാണോ, നിന്നെ വീണ്ടെടുക്കുവാനും നിന്നെ തിരിച്ച് സ്വീകരിക്കുവാനും ഇതാ ഇരു കൈകളും നീട്ടി ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇളയ മകൻ തിരിച്ചു വരുമ്പോൾ പിതാവിൻ്റെ സന്നദ്ധയിൽ മുട്ടുകുത്തി പറയുന്ന കാര്യമുണ്ട്, പിതാവ് അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം. കൂടുതലൊന്നും അവനെക്കൊണ്ട് പറയിപ്പിക്കുവാനായിട്ട് പിതാവ് ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക, അവന് വേണ്ടതെല്ലാം കൊടുത്ത് അവനെ വീണ്ടും പുത്രസ്ഥാനത്തേക്ക് അവനെ നയിക്കുന്ന പിതാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം കരുണ ചൊരിയുന്ന ആ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ കരുണ നമ്മളിന്നും നമ്മുടെ അവസ്ഥ, നഷ്ടപ്പെട്ട അവസ്ഥയിൽ വീണ്ടെടുക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് കുമ്പസാരമെന്ന കൂദാശയിലൂടെയാണ്. കുമ്പസാരമെന്ന കൂദാശ, അത് കരുണയുടെ കൂടാരമാണ്. ഓരോ കുമ്പസാരക്കൂടും അവിടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അനുതാപത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ
ദൈവം നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പാണ്. മകനെ, മകളെ, നീ നഷ്ടപ്പെട്ടവളാണോ, നീ പാപം ചെയ്തവനാണോ, പാപം ചെയ്തവളാണോ, നിന്നെ ഞാൻ ഉപേക്ഷിക്കത്തില്ല. നിന്നെ വീണ്ടെടുക്കുവാൻ ഇതാ ഇരു കൈയും നീട്ടി ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. ഇത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവവും കരുണ ആഗ്രഹിക്കുന്ന ദൈവവും ആ ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ അൽത്താരയിൽ കാണുക. ഈശോ ഇന്നും കുർബാനയായി നമ്മുടെ കൂടെ വസിക്കുന്നത് മനുഷ്യവംശത്തോടുള്ള വലിയ സ്നേഹമാണ്, മനുഷ്യവംശത്തോടുള്ള വലിയ കരുണയാണ്. കാരണം നമ്മളെല്ലാവരും നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ട് നിത്യജീവൻ്റെ ഭോജനമായി, നിത്യജീവൻ്റെ അപ്പമായി ഈശോമാറി. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്ന ഏക ചിന്ത, ഇത്രമാത്രം കരുണയോടെ കരുതലോടെ എന്നെ സ്നേഹിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹവും കരുണയും കരുതലും ഒക്കെ വിട്ടിട്ടാണ് പാപത്തിലേക്ക് പോയത്. വീണ്ടും തിരിച്ചു വരാൻ, അനുതാപത്തോടെ തിരിച്ചു വരാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാൻ കരുണയുടെ കൂടാരമായ കുമ്പസാരക്കൂട്ടിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വീണ്ടും ദൈവത്തിൻ്റെ ആ ഒരു പുത്രസ്ഥാനത്തേക്ക്, പുത്രിസ്ഥാനത്തേക്ക് നയിക്കപ്പെടണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ചേർത്ത് പിടിക്കും. അതാണ് വചനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവർ, ആ വലിയ ബോധ്യത്തോടെ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാൻ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവിലേക്ക് ചേർന്ന് നടന്നെടുക്കുവാനും അതിനുവേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്, നീ ഒരിക്കലും നഷ്ടപ്പെട്ടവനല്ല, നീ ഒരിക്കലും നശിച്ചുപോയവനല്ല, നിന്നെ വീണ്ടെടുക്കുവാനാണ് കാൽവരിയിൽ ഞാൻ ബലിയായത്. ഇന്നും നിനക്ക് ആ ഒരു വലിയ രക്ഷ നൽകുവാനാണ് വിശുദ്ധ കുർബാനയായി ഇതാ ഈ അൽത്താരയിൽ ഞാൻ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മൾ ധ്യാനിച്ച വിഷയമെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, നിന്റെ കരുണ ഏറ്റവും കൂടുതൽ ലഭിക്കുവാനായി യഥാർത്ഥ അനുതാപത്തോടെ നിന്നെ സമീപിക്കുവാൻ കർത്താവേ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സകലരിലും നിന്റെ കരുണ നിറയുവാനും കരുണക്കടലിൽ അവരുടെ ശുദ്ധിയെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധീകരിച്ച് നിന്റെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കർത്താവേ നിന്റെ ഈ കരുണയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിന്നെ ആരാധിക്കുകയും ചെയ്യുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവേ ഞാൻ അങ്ങിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു, നിന്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ